സെക്രട്ടേറിയറ്റ് മുന്നിലെ പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ സമരം ശക്തമായി തുടരുന്നു. ഇന്ന് ഉപഹസിക്കാനാണ് ലാസ്റ്റ് ഗ്രേഡ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. ഇന്നലെ ഡി എഫ് ഐ നടത്തിയ മധ്യസ്ഥ ചർച്ചയുടെ കാര്യമായ ഗുണം ഉണ്ടായില്ല എന്ന് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. സർക്കാർ പ്രതിനിധികൾ ആരുമായും ചർച്ചയ്ക്ക് തയ്യാറുമാണ്. നമുക്ക് ഇതിലെ കക്ഷി രാഷ്ട്രീയമൊന്നും ഇല്ല, എല്ലാവരെയും നമുക്ക് ഒരുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഡി വൈഫ് ഓഫീസിൽ പോയത്. പക്ഷേ പ്രത്യേകിച്ച് പുതുമയൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു ഞങ്ങൾക്ക് വേണ്ടത് നിയമനം നില കൂട്ടാനുള്ള സാഹചര്യമാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല, ചർച്ചയ്ക്ക് വന്നില്ല. അതിൻ്റെ അതുപോലെ തന്നെയാണ് ഞങ്ങളിപ്പോൾ ഇന്ന് രാവിലെ ശ്രീ ഷാഫി പറമ്പിൽ എം എൽ എനെയും ശബരിനാഥനെയും കണ്ടു. അത് കഴിഞ്ഞ് ശ്രീ ശോഭാദ് സുരേന്ദ്രൻ അവരെയും പോയി കണ്ടു. കാരണം നമുക്ക് ഇതിൽ കക്ഷി രാഷ്ട്രീയമൊന്നും ഇല്ല, എല്ലാവരും വേണം നമുക്ക്. കാരണം നമുക്ക് എല്ലാവരും കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളത് നന്നായിട്ട് അറിയാം. സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്യുന്ന ദേശീയ ഗെയിംസ് അവാർഡ് ജേതാക്കൾ തല മൊട്ടയടിച്ച് പ്രതിഷേധിക്കുന്നു. ആർ ഒ എഫിൻ്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസിൻ്റെ അനിശ്ചിതകാല സമരവും ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ്റെ ഉപവാസ സമരവും സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ്. ആദ്യം അനു ആണ് ചേരുന്നത്. അനു, പ്രതിഷേധങ്ങൾ പലരുടെയായി തുടരുകയാണ്, പല സംഘടനകളുടെ. ഇപ്പോൾ കായിക താരങ്ങളുടെ പ്രതിഷേധം, അവരുടെ ഡിമാൻഡ് എന്താണ്, എങ്ങനെയാണ് അവർ പ്രതിഷേധിക്കുന്നത്? മറ്റു കാര്യങ്ങൾ കോബി, 35-ാം ദേശീയ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി മെഡൽ നേടിയ കായിക താരങ്ങളാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തുന്നത്. അവിടെ അവർക്ക് നൽകിയ നിയമന ഉത്തരവ് അത് ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് കായിക താരങ്ങൾ മുട്ടയടിച്ചുകൊണ്ട് പ്രതിഷേധിച്ചത്. ഇവിടെ ഇപ്പോൾ വരുന്ന കായിക താരങ്ങൾ ഇപ്പോൾ നമ്മളോട് എന്താണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് നിങ്ങൾ കടക്കാനുള്ളൊരു സാഹചര്യം എന്താണ്? 36 ദിവസമായിട്ട് നമ്മളിവിടെ സമാധാനപരമായി സമരം ചെയ്തുകൊണ്ടിരിക്കുക, സർക്കാർ തന്ന വാക്ക് പാലിക്കും എന്നുള്ള പ്രതീക്ഷയിൽ. ഇന്നലെയായിരുന്നു ലാസ്റ്റ് ക്യാബിനറ്റ് ആണ് ഞങ്ങൾ അറിഞ്ഞത്. ഇനി അറിയില്ല ഉണ്ടോ എന്ന് അറിയില്ല. എങ്കിൽ പോലും പബ്ലിക്കായിട്ടൊരു അറിഞ്ഞിരിക്കുന്ന ക്യാബിനറ്റ് ഇന്നലെ കൊണ്ട് നിർത്തുവാന്നാ. ആ ക്യാബിനറ്റിൽ നമ്മുടെ ഫയൽ എത്തിയിട്ടില്ല. മിനിസ്റ്ററിന്റെ ഓഫീസിലെത്തി, എല്ലാം അപ്രൂവലായി. മിനിസ്റ്ററിന്റെ അടുത്തെത്തിയ ക്യാബിനറ്റിൽ നമ്മുടെ ഫയൽ എത്തിയിട്ടില്ല ക്യാബിനറ്റിൽ. അതിന്റെ കാരണമാണ് നമുക്ക് അറിയേണ്ടത്. ക്യാബിനറ്റിൽ എത്തിയിട്ടില്ല. ഇനി ക്യാബിനറ്റ് വെച്ചാൽ മാത്രമേ നമ്മുടെ കാര്യം നടക്കുകയുള്ളൂ. ഇന്നലത്തെ ക്യാബിനറ്റിൽ വെച്ചിട്ടില്ലെങ്കിൽ ഇനി ഞങ്ങൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ഈ സർക്കാരിൽ നിന്നും? സമാധാനം വരെ നമ്മൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നമ്മൾ നേരത്തിൽ ഇറങ്ങിയത്. ഈ കുഞ്ഞുനാൾ മുതൽ ഈ കായിക മേഖലയിൽ പ്രതിച്ചറിവാണ്, പലരും പരിക്കിന്റെ പിടിയിലാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് മറ്റൊരു സാഹചര്യം ഉണ്ടോ, സാധ്യതകളുണ്ടോ? ഇനി ഒന്നാമത് ഇഞ്ചുവേഡ് ആണ് എല്ലാവരും. നമ്മള് ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ 12-ാം വയസ്സ് സ്പോർട്സ് തുടങ്ങി, അതിൽ ചെറുപ്പത്തിൽ തുടങ്ങിയ ആൾക്കാരുണ്ട്. ഞാൻ ഡിഗ്രി സെക്കൻഡ് തേർഡ് ഇയർ വരുന്നു, 22-ാം വയസ്സ് വരെ നമ്മൾ ചെയ്തു. എന്നിട്ടും ഇനി അതിൽ ചെറുപ്പത്തിൽ ചെയ്തവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇഞ്ചേർഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇഞ്ചേർഡ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം പോലും ലിമിറ്റേഷൻ വെച്ച് കഴിക്കാൻ പറ്റുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇനി നമ്മൾ വേറെ ഏത് ഫീൽഡിലേക്ക് പോകണം? സ്പോർട്സിന് വേണ്ടി ജീവിതം കളയാം ഞങ്ങൾക്ക്? സ്പോർട്സ് മന്ത്രി അല്ലെങ്കിൽ സ്പോർട്സ് വകുപ്പിൽ തന്നെ നമുക്ക് ജോലി കിട്ടണം. ഈ സ്പോർട്സിന്റെ പേര് ജോലി വാങ്ങിക്കാൻ നിന്നവരാ നമ്മൾ. കൂടുതൽ നേവിയിലും ആർമിയിലും ഒക്കെ റിക്രൂട്ട്മെന്റ് കിട്ടിയുള്ള ആൾക്കാരുണ്ട് നമ്മുടെ ഗവൺമെന്റ് കീഴിൽ ജോലി ചെയ്യാൻ നിന്നവര്. ഈ സർക്കാരിനെ വിശ്വസിച്ച് പോയതാ നമ്മൾ ഇത് ഏറ്റവും വലിയ തെറ്റെന്ന് ഇപ്പൊ മനസ്സിലായി. ഈ സ്പോർട്സ് കൗൺസിലിന്റെ ഒരു ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ അല്ലെങ്കിൽ സ്പോർട്സ് വകുപ്പിന്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. സ്പോർട്സ് കൗൺസിൽ പ്രവർത്തിക്കുന്നത് തന്നെ രാഷ്ട്രീയക്കാർക്ക് ഇരിക്കുവാനുള്ള ഒരു കസാരയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്, അല്ലാതെ അവിടെ തമ്മിൽ തല്ലാണ്. അവർ ഇതേ സമയം വരെയും കൗൺസിലിൽ നിന്ന് ആരും ഞങ്ങളെ സമീപിക്കുന്നു. 40 ദിവസമായി ഞങ്ങൾ ഇവിടെ സമരമിരിക്കുന്നു. ഈ നാടിന് വേണ്ടി, അഭിമാനമായി നമുക്ക് വേണ്ടി അവരാരും ഈ സൈഡിലേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇത്തരത്തിൽ കഴിഞ്ഞ കുറേ ദിവസമായി നിങ്ങൾ സമരം ചെയ്തു, നമ്മളടക്കം വാർത്ത നൽകിയതാണ്. പക്ഷെ ഇങ്ങനെ ഒരു സമരമുറയിലേക്ക് നിങ്ങൾ പോകാനുള്ള ഒരു സാഹചര്യം എന്താണ്? ഈ സർക്കാർ ഇറങ്ങുന്നതിന് മുമ്പ് ഈ സർക്കാർ കാണണം ഞങ്ങളുടെ ഗതികേട്. അവർ പറഞ്ഞ വാഗ്ദാനമല്ലേ ഞങ്ങൾക്ക് ജോലി തരാൻ. ഞാൻ ഫ്ലക്സ് എടുത്ത് നോക്കിയ ഇ പി എരൻ സാറും മുഖ്യമന്ത്രിയും പറഞ്ഞേക്കുന്നതാണ് ഞങ്ങൾക്ക് ജോലി തരാന്ന്. ഞങ്ങൾ അങ്ങോട്ട് പോയി ചോദിച്ചതല്ല. അപ്പം ഞങ്ങൾക്ക് തരാനുള്ള ജോലി ഞങ്ങൾക്ക് കിട്ടണം, ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങളുടെ കൂടെ മേടിച്ച കിണറിൽ മേടിച്ച ആൾക്കാർ ജോലി കയറിയിട്ട് 3 വർഷമായി. ഞങ്ങളും അവരുടെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് ഉണ്ട് ഉറങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് 3 വർഷം മുമ്പ് ജോലി എടുത്ത് ഞങ്ങൾക്ക് ജോലി. ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ്? ടീം ഇവൻറ്റിൽ പങ്കെടുത്തു. നാളെ ഒരു തലമുറ കേരളത്തിന് വേണ്ടി ടീം ഇവൻറ്റ് പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ടീം ഇവൻറ്റ് ആര് ചെയ്യും? കേരളത്തിന് നിലനിൽപ്പ് എന്താവും? സ്പോർട്സിലുള്ളത് എന്തുകൊണ്ട് തരുന്നില്ല? വേക്കൻസി റിപ്പോർട്ട് ചെയ്തു, ഫിനാൻസ് അപ്രൂവ് ചെയ്ത് മുഖ്യമന്ത്രി ഒപ്പിട്ടു. ഇന്നലെ ക്യാബിനറ്റ് പോകേണ്ട ഫയൽ എന്തിനു താത്തി വെച്ചു? അത് അന്വേഷിക്കാൻ പറഞ്ഞു ആദ്യം. എന്തിനാണ് പൂത്തി വെച്ചത് ആ ഫയല്? ഗോപൻ എന്ന് പറഞ്ഞ സാറിൻ്റെ കയ്യിലുണ്ട് കമ്പ്യൂട്ടർ കാണിക്കുന്നത്, ഗോപൻ എന്ന് പറഞ്ഞ ഉള്ളിക്കലാണ് ഫയലിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കണമെന്ന് പറയണം.
അണ്ട് ഞങ്ങൾ ജോലി തരാൻ പറയും ഇപ്പൊ നാളെ സ്പെഷ്യൽ ക്യാബിനറ്റ് വെച്ചിട്ട് മന്ത്രിമാർ ഞങ്ങൾക്ക് ജോലി തരട്ടെ ഇപ്പോഴും പറയാം ഞങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കുന്നതല്ല ഈ സർക്കാർ ജോലിയൊന്നും തന്നെ ഞങ്ങൾക്ക് പറയാം ഞങ്ങൾക്ക് നിലനിൽപ്പില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സമരം ചെയ്തത് ഇത്ര നാളും വളരെ സമാധാനപരമായിട്ട് ഞങ്ങൾ സമരം ചെയ്താ ഞങ്ങൾക്ക് അങ്ങനെ വഴക്കിടാണ്ടൊക്കെ അറിയാമല്ലോ നമ്മൾ കേരള ടീമിൽ അതായത് ഒരു നാടിന് അഭിമാനമായിട്ട് നമുക്ക് ഡിസിപ്ലിൻ ഉണ്ട് 10-13 നാഷണൽ കളിച്ച് മെഡലുള്ള ആളാണ് ചേട്ടാ ഞാൻ സന്തോഷ് ട്രോഫി 5 പ്രാവശ്യം സന്തോഷ് ട്രോഫി നേടിയ ആൾക്കാർക്ക് വീടും വെച്ച് കൊടുത്ത് ജോലിയും കൊടുത്തു 5 തവണ സന്തോഷ് ട്രോഫി കേരളം മേടിച്ചിട്ടുള്ളൂ അപ്പം 13-14 മെഡലുള്ള എനിക്കും 27-28 മെഡലുള്ള സുബീഷിനും മാർച്ചിൽ വീട് എത്തിയാൻ പോകുന്ന ഇവനും ഞങ്ങൾക്ക് എന്ത് ചെയ്യണം കെട്ടിത്തൂങ്ങണം ഈ സർക്കാർ ഈ സെക്രട്ടേറിയറ്റ് മന്ത്രിയെ കെട്ടിത്തൂങ്ങണം 6 വർഷം കൊണ്ട് 650 തവണയ്ക്ക് മേളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് ചേട്ടാ ഇതിനകത്ത് ഒരു പുഴുത്ത പട്ടിക്ക് കൊടുക്കുന്നവരില്ലെങ്കിൽ ഞങ്ങൾക്ക് തരണം അറ്റ്ലീസ്റ്റ് ഞങ്ങളും പട്ടാളക്കാർക്കും തമ്മിൽ ഒറ്റ വ്യത്യാസമുള്ളൂ മരിച്ചു കഴിയുമ്പോഴും കഴിഞ്ഞു കഴിയുമ്പോഴും ഒരേ വിലയാണ് പട്ടിയുടെ വില ഒരു പട്ടാളക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ 3 ദിവസം വാങ്ങി എൻ്റെ മാവൻ പട്ടാളക്കാരനാണ് പട്ടാളത്തിന് വേണ്ടി ജീവിതത്തിൽ മരിച്ചവനാണ് സ്വാമിനാഥൻ എന്ന് പറയും കാറിൽ മരിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ വില എനിക്കിപ്പോൾ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ശവമാണ് നമ്മൾ കേരളത്തിന് വേണ്ടി മെഡൽ മേടിച്ച കുറേ ശവങ്ങളാണ് ഞങ്ങൾ 2 മുട്ടിനും തെയ്യമാനായിട്ടാണ് 30 വയസ്സായുള്ളൂ കൂലിപ്പണിക്കാരാണ് ഈ 30 ദിവസം ഞാൻ ജോലിക്ക് പോയില്ല എനിക്കൊരു ഭാര്യയുണ്ട് കുഞ്ഞുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് എൻ്റെ വീട്ടുകാരും പട്ടിണി ഞാനിവിടെ പട്ടിണി കടം മേടിച്ച ഇവിടെ നിൽക്കുന്നത് 10-12,000 രൂപ കടം അവർ വിളിച്ചു ചോദിക്കാതെ എൻ്റെ ഗതികേട് അറിയാമെന്നുകൊണ്ട് അവരാരും വിളിച്ചു ചോദിക്കുന്നില്ല ഇനി നാട്ടിൽ എങ്ങനെ പോയി ഒരു ജോലിയും മേടിക്കാതെ ഈ മുട്ട അടിച്ചിട്ട് വീട്ടിൽ ചെന്നാൽ അവർ കല്ലെടുത്തെറിയും എന്നെ 3 ഈ മാഷ കേസ് മെഡൽ മേടിച്ചുകൊണ്ടല്ലോ 3 കിലോമീറ്ററിൻ്റെ തോളെ വെച്ചോണ്ട് എൻ്റെ നാട്ടുകാർ കൊണ്ടുപോയത് അവർ കാറ് തുപ്പും പിന്നെ എന്തിനിങ്ങനെ ചെയ്യും ഈ പുഴുത്ത പട്ടിയെ പോലെ ചെയ്യുക നിനക്ക് അന്നേരം ഇവിടെയെങ്കിലും വരെ വണ്ടിക്ക് തലവെച്ച് ചെയ്യാവുന്നതല്ലേ ഇത്ര അപരാധം ഞങ്ങൾ എന്ത് ചെയ്തു ഒന്ന് നിങ്ങൾ ചോദിച്ചു നോക്കും വൈകുന്നേരം മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗം ഉണ്ടല്ലോ ചോദിച്ചു നോക്കുക അവരെന്ത് അപരാധമാണ് സർ ചെയ്തത് കേരളത്തിന് വേണ്ടി മെഡൽ മേടിച്ചാണ് അത് അവർക്കുള്ള എല്ലാ വേക്കൻസി ആയിട്ട് അവർക്ക് ജോലി കൊടുക്കാത്തതിന് കാരണം എന്താ നിങ്ങൾ ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം ഇതിൻ്റെ മേലിൽ കെട്ടിത്തൂങ്ങാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും എൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്താൽ മതി ഞാൻ തയ്യാറാണ് സത്യമായിട്ട് ഞാൻ തരുന്നത് മാധ്യമപ്രവർത്തനം മുമ്പേ വെച്ചാറുന്നു ഈ ജോലി ലഭിക്കാനായിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ഞാനിവിടെ കെട്ടിത്തൂങ്ങാം എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ കുഞ്ഞിനെ ജോലി കൊടുക്കണം സർക്കാർ എനിക്ക് വാക്കാൻ ഇപ്പം ചെയ്യാം രക്തസാക്ഷികൾ ഒരുപാടുള്ള ആൾക്കാരല്ലേ ഞാൻ സ്പോർട്സുകാർക്ക് വേണ്ടിയുള്ള ആദ്യത്തെ രക്തസാക്ഷിയാണ് നെഞ്ചി തൊട്ടാടാ പറയും ഗതികേടാണ് ദേ മാർച്ച് വീട് പോകും 3 ലക്ഷം രൂപ അടിച്ചില്ലെങ്കിൽ മാർച്ച് വീട് പോകും അവനിവിടെ വന്ന് നടക്കാം അവൻ ടൈൽസ് പൊളിക്കാരനാണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പറയാം ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം ഇതേങ്കിലും ബിൽഡിങ്ങിനെ മേളിൽ കയറി ചാടിച്ചാണോ അതിനും തയ്യാറാണ് എന്ത് വേണം ചെയ്യാം ഇവിടെ ശയനപ്രേഷണം ചെയ്യണം അത് ഏതെങ്കിലും കെ എസ് ആർ ടി സി ബസ് വരുമ്പോൾ അതിന് മുമ്പ് ചാടണം ചാടാ തീർച്ചയായും മനു ഒന്നും ഒന്നും പറയാനില്ല ഒന്നും നമുക്ക് അതിൽ ആഡ് ചെയ്യാനില്ല ആ അദ്ദേഹത്തിന്റെ കാര്യം കൂടി ഒന്ന് ചോദിക്കുക വീട് ജപ്തി ചെയ്യുക എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അതും കൂടി വീട് ജപ്തിയാണ് നമുക്ക് വേറെ വഴിയില്ല നമുക്ക് ഒരു ജോലി കിട്ടി ഇവിടെ പോകാൻ പറ്റുള്ളൂ അതുവരെ നമ്മൾ ഇത്രയും നമ്മൾ വന്നിട്ട് ഇപ്പൊ 40 ദിവസമായി 40 ദിവസം നമ്മൾ ഇതുവരെ നമ്മൾ സർക്കാരിനെതിരായിട്ട് ഒരു പ്രശ്നം നമ്മൾ ഇതുവരെ നിന്നിട്ടുള്ളില്ല ഇവർ നമ്മൾ സർക്കാരിനോട് ചോദിക്കുമ്പോൾ ഇവർ പറയണത് നമുക്ക് എന്തായാലും ജോലി തരും നമ്മൾ വിശ്വസിച്ച് ഇപ്പോൾ 6 വർഷമായി ഇവിടെ വന്നിട്ട് ഇപ്പോൾ 40 ദിവസമായി ഇപ്പം ഇന്നലെ അടക്കം ജയറാം സാറിനെ വിളിക്കുമ്പോൾ ജയറാം സാർ പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും തന്നിട്ടേ പോവുള്ളൂ പഴയ ഇന്നലത്തോടെ ക്യാബിനറ്റ് കഴിഞ്ഞു ഇനിയിപ്പോൾ ക്യാബിനറ്റ് മീറ്റിംഗ് കൂടിയിട്ട് നമുക്ക് വല്ല അവസരം ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല ഈ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് മെഡൽ നേടിയ ആൾക്കാരാണ് മറ്റു ജോലികളില്ല ഇപ്പൊ ചേട്ടാ എന്താണ് ഈ കൂലിപ്പണിക്കാരാണ് എന്താണ് ഞാൻ ടൈൽസ് പണിക്കാരനാണ് ഈ പലരും പരിക്ക് പറ്റിയ ആൾക്കാരാണ് നിങ്ങൾ ഈ നാഷണൽ ഗെയിംസ് ഒക്കെ പങ്കെടുത്ത് അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ജീവിതത്തെ ജീവിതം പറയപ്പോ നമ്മൾ 40 ദിവസമായിട്ട് പണിയില്ല ഒന്നുമില്ല വീട്ടുകാർ പട്ടിണിയിലാണ് വേറെ വഴിയില്ല നമ്മളവിടെ വന്നിരുന്ന ജോലി മേടിച്ചേ പോകാൻ പറ്റുള്ളൂ പട്ടിണിയാണ് ഇപ്പൊ നമ്മൾക്ക് ഇനിയിപ്പോ താമസിക്കാൻ ഇപ്പോ വേറെ പൈസ ഫുഡ് കഴിക്കാൻ പോലും നമുക്ക് ഇനി പൈസ ഇല്ല കയ്യില് തെരുവിലാണ് ഈ ഒരു ലോട്ടറി പേഴ്സ് ഒഴിയായിരിക്കാൻ വേണ്ടി ഭാര്യ എന്നൊരു 100 രൂപ ഉണ്ട് തമാശ പറഞ്ഞല്ലേട്ടാ എന്റെ കുഞ്ഞാണ് സത്യം എന്റെ മോളാണ് സത്യം ഈ 100 രൂപ ഈ ഒരു ലോട്ടറി ടിക്കറ്റ് മാത്രം ഉള്ളത് ഇന്ന് വൈകുന്നേരം ആഹാരം കഴിക്കണ്ട അങ്ങനെ ഒന്നും അറിയിച്ചില്ല സർക്കാർ വാഗ്ദാനം ചെയ്ത ജോലി ലഭിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവരുടെ സമരം നടക്കുന്നത് നമുക്ക് അവരുടെ പ്രതിനിധിയോട് ചോദിക്കാം പേരെന്താണ് ഇങ്ങനൊരു സമരത്തിലേക്ക് നിങ്ങൾ കടക്കുന്ന കൈക്കുഞ്ഞായിട്ട് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് വരാനുള്ള സാഹചര്യം എന്താണ് ശരിക്കും നിവർത്തികേട് കൊണ്ടാണ് കാരണം 1 വർഷവും 7 മാസവും കഴിഞ്ഞ് നമുക്ക് ജിയോ ഓർഡർ കിട്ടിയിട്ട് എന്നിട്ട് ജോലി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് നമുക്ക് ഇങ്ങനെ തെരുവിലിറങ്ങേണ്ടി വന്നത് ഇപ്പൊ എനിക്ക് 2 മക്കളാണ് ഒരാൾക്ക് 5 വയസ്സ് ഒരാൾക്ക് 3 വയസ്സ് ഇവരെ എത്ര ദിവസം വീട്ടിലിട്ടിട്ട് വരുമ്പോഴത്തേക്ക് വേറെ ആരും ഇല്ല വീട്ടിൽ നോക്കാൻ
ആ സാഹചര്യത്തിലാണ് കുഞ്ഞിനെയും കൊണ്ട് വരേണ്ടി വന്നത്. ഈ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ഇങ്ങനെ ഈ കോവിഡ് സമയത്തൊക്കെ ഈ റോഡിലൊക്കെ ഒത്തിരിക്കുമ്പോൾ ആശങ്കകളില്ലേ? ആശങ്കകൾ നന്നായിട്ടുണ്ട്. ഇന്നലെ ക്യാബിനറ്റ് ഉണ്ടായിരുന്നു, അതിൽ നമ്മുടെ പ്രശ്നം പരിഹരിക്കുമെന്നാണ് കരുതിയത്. എന്നിട്ടും നടക്കാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് വരേണ്ടി വന്നത്. അത് ഗതികേട് കൊണ്ടിട്ടാണ്. എന്തായാലും ഈ ജോലി ലഭിച്ചാൽ മാത്രമല്ല ഈ സമരത്തിൽ നിന്ന് എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവിലെ നിലപാട്? എന്താ നിലപാട്? നമുക്ക് ജോലി ലഭിക്കണം. ഇനി ക്യാബിനറ്റ് ഉണ്ടോ എന്നറിയില്ല. ക്യാബിനറ്റിൽ വെച്ച് നമ്മുടെ ജോലി പാസ്സാക്കണമെന്നാണ് നമ്മുടെ അഭ്യർത്ഥന. ജോലി ലഭിക്കുന്നവരെ നമ്മുടെ സമരം തുടരുന്നതാണ്. ഗോപി, കേരളത്തിന് വേണ്ടി മെഡൽ നേടിയ ഒരു കായിക താരവും ആ കായിക താരത്തിന്റെ കുഞ്ഞുമാണ് നമുക്ക് ഈ ഫ്രെയിമിൽ കാണാൻ കഴിയുന്നത്. സർക്കാർ വാഗ്ദാനം ചെയ്ത ജോലി അവർക്ക് ഇതുവരെയ്ക്കും ലഭിച്ചിട്ടില്ല. അതിനുവേണ്ടിയുള്ള സമരം കഴിഞ്ഞ 40 ദിവസമായി അവരോട് വളരെ സമാധാനപരമായ സമരം നടത്തുന്നു. ഇന്ന് മാത്രമാണ് അല്പമെങ്കിലും പ്രകോപനപരം, അത് പ്രകോപനം നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അവർ സ്വന്തം മുടിമുറിച്ച് അല്ലെങ്കിൽ മുട്ടയടിച്ചുകൊണ്ട് ഒരു സമരം അവരുടെയൊക്കെ മാധ്യമ ശ്രദ്ധയും അതുപോലെ തന്നെ തീർച്ചയായും അനു സൂചിപ്പിച്ച പോലെ ഇത്രയും ദിവസം സമരം നടത്തുന്നു. അവര് ഇന്ന് ഇങ്ങനൊരു സമരമുറ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും അത് ശ്രദ്ധിക്കുന്നതും. ഇത്രയും സങ്കടം അവർക്കുണ്ടെന്ന് ഒരു പക്ഷേ അവര് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓരോരുത്തർ പറയുമ്പോഴാണ് മനസ്സിലാവുന്നത്. അനു, ഈ താൽക്കാലികക്കാരെ കുറേ പേരെ നിയമിച്ചിരുന്നു, മനുഷ്യത്വപരം മനുഷ്യത്വപരം എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നതും ചെയ്തിരുന്നു. ഇവരുടെയൊക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ എത്ര വർഷമായുള്ള വാഗ്ദാനമാണ്, ഇവർക്കൊന്നും അത് വേണ്ടേ മനുഷ്യത്വവും കാര്യങ്ങളൊന്നും? എന്താണ് സർക്കാരിൻ്റെ ഒരു നിലപാട്? തീർച്ചയായും ഗോപി, ഏറ്റവും പ്രധാനം അതായത് സംസ്ഥാനത്തിനു വേണ്ടി ദേശീയ ഗെയിംസിൽ പങ്കെടുത്തുകൊണ്ട് മെഡൽ നേടിയ കായിക താരങ്ങൾ, അതായത് നമ്മുടെ നാടിന്റെ ഏറ്റവും അഭിമാനകരമായ നിമിഷങ്ങൾക്ക് കാരണമായ ഒരു കൂട്ടം കായിക താരങ്ങളാണ് ഇവിടെ സമരം ചെയ്യുന്നത്. അവർക്ക് നിയമനം നടക്കാത്ത എന്ത് മാനുഷിക പരിഗണനയാണ് മറ്റ് താൽക്കാലികക്കാർക്ക് ഉള്ളതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഈ കായിക താരങ്ങൾ പറയുന്നത്, ഒന്ന്, ഈ ഗോൾഡ് മെഡൽ നേടിയവർക്ക് ജോലി ലഭിച്ചു, മാത്രമല്ല ഇൻഡിവിജ്വൽ ഇനങ്ങളിൽ മത്സരിച്ചവർ അവർക്ക് അതിൽ വെള്ളിയും വെങ്കലും മെഡൽ നേടിയവർക്ക് ജോലി ലഭിച്ചു. ഇത് നമ്മുടെ ഗ്രൂപ്പ് സ്പോർട്സുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. അവർക്ക് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു മെഡൽ നൽകുന്നത്? കാരണം ഒരു കായിക മേളയിൽ പങ്കെടുത്തതിൽ ഒരു ചിറ്റമ്മ നയം ഈ കായിക താരങ്ങളോട് കാണിക്കൂ എന്നുള്ളതാണ്, കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണവും അല്ലെങ്കിൽ അത് വസ്തുതയും അത് തന്നെയാണ്. കാരണം ഇവർക്ക് ഒപ്പം പരിശീലനത്തിൽ പങ്കെടുത്തവർ, ഇവർക്കൊപ്പം നാഷണൽ ഗെയിംസിൽ പങ്കെടുത്തവർ, അവർ 3 വർഷം മുമ്പ് അവർക്ക് ജോലി ലഭിച്ചു, അവർ ജോലി ചെയ്യുകയാണ്. പക്ഷേ ഇവർക്ക് കഴിഞ്ഞ 6 വർഷമായി ഇവർ ജോലി എന്ന ഒരു അവരുടെ അവകാശം അതിനുവേണ്ടി പോരാട്ടം നടത്തുന്നു. 650+ തവണ ഇവരുടെ പ്രതിനിധികൾ സെക്രട്ടേറിയറ്റിനകത്ത് കയറി ഇറങ്ങി, പക്ഷേ യാതൊരുവിധ നിലപാടും അല്ലെങ്കിൽ യാതൊരുവിധ അനുകൂല നിലപാടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളത് വളരെ ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയാത്ത, അംഗീകരിക്കാൻ കഴിയാത്ത കാരണങ്ങളാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കേരളത്തിന് വേണ്ടി വാങ്ങിയ മെഡലുകളാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ റോഡിൽ അവർക്ക് നിരത്തിയിട്ട് സമരം നടത്തി മുദ്രാവാക്യം വിളിക്കേണ്ട ഒരു ഗതികേടിലേക്ക് കേരളത്തിൻ്റെ അഭിമാനമായ കായിക താരങ്ങൾക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ നേരത്തെ ആ കായിക താരം പറഞ്ഞതുപോലെ EP ജയരാജനെ കാണുമ്പോൾ അദ്ദേഹം ഉടൻ ജോലി ശരിയാക്കാം, അക്കാര്യത്തിൽ തീരുമാനമെടുക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എന്ന്, എപ്പോൾ എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കറിയാം വരുന്ന നിമിഷങ്ങളിൽ എപ്പോഴെങ്കിലും അടിയന്തരമായും ഒരു പക്ഷേ കേരളം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിലേക്ക് കടക്കും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നുകഴിഞ്ഞാൽ യാതൊരുവിധ നിയമനങ്ങളും നടക്കില്ല. അതുകൊണ്ട് അടിയന്തരമായി സർക്കാർ ഇടപെടണം, ഇവരുടെ കാര്യത്തിൽ അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കണം. അങ്ങനെ അല്ല എങ്കിൽ അവർ പറയുന്നത് പോലെ മരണമല്ലാതെ ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗമില്ല. പലരും വലിയ ഗുരുതരമായ പരിക്കിൻ്റെ പിടിയിലാണ്, പലരും ലക്ഷങ്ങളുടെ കടക്കണിയിലാണ്, പലരുടെയും വീട് ജപ്തി ചെയ്യുന്ന സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ഗോപി, നമ്മളെ സംബന്ധിച്ച് ഏറെ വിഷമമുണ്ടാക്കുന്ന അവരുടെ അവസ്ഥ അറിയുമ്പോൾ ഏറെ വിഷമമുണ്ടാക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ മറ്റൊരു കായിക താരത്തിൻ്റെ കൂടെ മുടി മുറിക്കുന്നുണ്ട്, നമുക്ക് അദ്ദേഹം ചോദിക്കാം. എന്താണ് പേരെന്താണ്? എൻ്റെ പേര് സുബീഷ്. സുബിന് ഏത് ഇവന്റിലായിരുന്നു പങ്കെടുത്തിരുന്നത്? വാട്ടർ സ്പോർട്സ് കയാക്കില്. എന്ത് മെഡലാണ് കേരളത്തിന് വേണ്ടി നേടിയത്? സിൽവർ. K4 ഇവന്റിൽ സിൽവർ 200 മീറ്റർ സിൽവർ മെഡൽ, അതായത് വെള്ളി മെഡൽ കേരളത്തിന് വേണ്ടി നേടിയ ഒരു കായിക താരം ജോലിക്ക് വേണ്ടി ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വന്നിരുന്ന് തലമുട്ടയടിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയ സാഹചര്യം എന്താണ്? സാഹചര്യം വെച്ചാൽ നമുക്കിപ്പം ഓർഡർ ഇറങ്ങിയിട്ട് 16 മാസമായി. അപ്പം കഴിഞ്ഞ ഗവൺമെന്റാണ് നമുക്ക് ഇത് ജോലി വാഗ്ദാനങ്ങൾ ചെയ്ത്, പക്ഷേ ഈ ഗവൺമെന്റ് വന്നപ്പോൾ നമുക്ക് ഒത്തിരി പ്രൊമോട്ട് ചെയ്തായിരുന്നു. കാരണം വെച്ചാൽ അത്
പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് മാറ്റി ഗവൺമെന്റ് തസ്തിയിലാക്കി അതും സൂപ്പർ ന്യൂമറിയില് എൽ ഡി ക്ലർക്കായിട്ട് നിയമിക്കാമെന്ന ഓർഡർ ഇപ്പം 17 മാസമായി ഇറങ്ങിയിട്ട്. പക്ഷേ അത് ഇപ്പോൾ ഈ കഴിഞ്ഞ ക്യാബിനറ്റിലും ലാസ്റ്റ് ക്യാബിനറ്റ് വരെയും നമ്മുടെ അത് ഫയല് മൂവ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്തോ ഒരു സാങ്കേതിക പ്രശ്നം മൂലമാണെന്ന് പറയുന്നു, അത് ഇതാക്കിയെന്ന് പറയുന്നു, അതായത് വെക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നു. അതെന്താണ് നമുക്ക് കാരണം അറിയത്തില്ല. ലാസ്റ്റ് ക്യാബിനറ്റ് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ആ പ്രതീക്ഷയെ ഇപ്പം മങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് വേറെ മാർഗ്ഗമില്ല. ഞാൻ 2002-2003 കാലഘട്ടത്തിൽ സ്പോർട്സ് ചെയ്യാൻ തുടങ്ങിയാണ്. എനിക്കിപ്പം 31 വയസ്സാകുന്നു. നമുക്ക് ഒത്തിരി പ്രതീക്ഷ, നമ്മളെ ആർമിയിലേക്ക് കിട്ടിയിട്ട് നമ്മൾ ഗവൺമെൻറ് ജോബ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ അവിടെ നിന്ന് ചാടി നിർത്തി പോകുന്നതാണ്. എന്നിട്ട് പോലും നമുക്ക് ഗവൺമെൻറ്റിൽ നിന്നും നല്ലൊരു അനുകൂലം കിട്ടുന്നില്ല എന്നുള്ള രീതി കൊണ്ടാണ് നമ്മൾ ഈ ഇതിലോട്ട് വരുന്നത്. നാഷണൽ മെഡലുണ്ട്, എനിക്ക് 27-28 നാഷണൽ മെഡലുണ്ട്. പക്ഷെ നമ്മളാ ഒരു പ്രതീക്ഷ വെച്ച് കേരള ഗവൺമെൻറ് ജോലി ചെയ്യാന്നുള്ള ഏതൊരു ഒരു വ്യക്തിയുടെ ആഗ്രഹമാണ് എന്ന് പറഞ്ഞ കണക്ക് എൻ്റെ ഒരു ആഗ്രഹമാണ്. അങ്ങനെ നേവിയിൽ കിട്ടി ആർമിയിൽ കിട്ടിയിട്ട് നമ്മളെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ കേരള ഗവൺമെൻറ്റിൽ വന്നിട്ട് നമുക്ക് അവഗണനയാണ്. ഗോപി, 28 മെഡലുകൾ കേരളത്തിന് വേണ്ടി നേടിയ ഒരു കായിക താരമാണ്. ഇപ്പോൾ സർക്കാരിന്റെ ശ്രദ്ധ പതിയുന്നതിന് വേണ്ടി ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വന്നിരുന്ന് തല മുട്ടയടിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നത് ഗോപി. അദ്ദേഹം പറഞ്ഞത് ഏറ്റവും ശ്രദ്ധേയമാണ്. അതായത് ആർമിയിലും നേവിയിലും അടക്കം ജോലി ലഭിച്ചിട്ട് അത് പോകാതെ സർക്കാരിന്റെ വാഗ്ദാനം വിശ്വസിച്ചുകൊണ്ട് അവർക്ക് ജോലി ലഭിക്കും എന്ന പൂർവ്വവിശ്വാസത്തിൽ ഇവിടെ നിന്ന ഒരു കായിക താരം, നമ്മൾ മലയാളി എന്ന് അഭിമാനിക്കാൻ കാരണക്കാരായ ഒരു കൂട്ടം കായിക താരങ്ങൾ, അതിൽ 28 മെഡൽ നേടിയ ഒരു വ്യക്തിയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഏറ്റവും തല കുനിച്ചിരുന്ന ഈ സർക്കാർ സംവിധാനങ്ങളുടെ പ്രതീകമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തല കുമ്പിട്ടിരുന്ന് മുട്ടയടിക്കുന്ന ഒരു ഗതികേടിലേക്ക് പോയിട്ടുള്ളത്. സ്വാഭാവികമായും ഇതിന് കേരള മനസാക്ഷി ഈ അവരുടെ സമരത്തിനൊപ്പം നിൽക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. കാരണം അവരുടെ ആവശ്യം സത്യമായ ആവശ്യമാണ്, അല്ലെങ്കിൽ നീതി മാത്രം അവകാശപ്പെടുന്ന ഒരു സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായിരുന്നാലും ദേശീയ ഗെയിംസ് മെഡൽ ജേതാക്കളായ കായിക താരങ്ങൾ അവരുടെ സമരം ഇപ്പോഴും സെക്രട്ടേറിയറ്റ് മുന്നിൽ തുടരുകയാണ്. ഗോപി അനുവാണ് വിവരങ്ങൾ നൽകിയത്. അതിന് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാലത്ത് അല്ലെങ്കിൽ മലയാളികൾ എന്ന നിലയിൽ നമ്മൾ തലയുയർത്തി അഭിമാനത്തോടെ നിൽക്കാൻ കാരണക്കാരായ നമ്മുടെ കായിക താരങ്ങൾ അവരിന്ന് തലകുനിച്ച് മുട്ടയടിക്കുന്നത് കാണേണ്ട ഗതികേടും നമുക്കുണ്ടായി. ഏതായാലും സർക്കാർ ഇനിയും അത് പരിഗണിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം അവർക്ക് കൊടുത്ത വാക്ക് അങ്ങനെയാണ്. മറ്റ് സമരങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ഉമേഷാണ് അതുമായി ബന്ധപ്പെട്ട ഉള്ള വിവരങ്ങളുമായി നൽകുന്നത്. ഉമേഷ്, ഇവിടെ ഒരു ഭാഗത്ത് കായിക താരങ്ങളുടെ സമരം, അത് ഇന്ന് ഇത്തരത്തിലൊരു സമരരീതി സ്വീകരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു തീക്ഷ്ണത നമുക്ക് ബോധ്യപ്പെടുന്നതും മനസ്സിലാവുന്നതും. അവർ ദിവസങ്ങളായി തന്നെ സമരത്തിലാണ്. വർഷങ്ങൾക്ക് മുമ്പേ സർക്കാർ കൊടുത്ത വാക്ക് പാലിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നതും. ആ വാഗ്ദാന ലംഘനത്തിൽ വേദന കൊണ്ടാണ് അവർ സമരം നടത്തുന്നത്. അതൊരു ഭാഗത്ത് തുടരുന്നു. മറുഭാഗത്ത് ലാസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ സമരവും തുടരുകയാണ്. ഉമേഷ്, അവിടുന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉമേഷ് കേൾക്കാമെങ്കിൽ പറയൂ. ഉമേഷ് നിൽക്കുന്നിടത്തുള്ള സമരങ്ങൾ അത് ആരൊക്കെയാണ്, അവരുടെ ഇനിയുള്ള മുന്നോട്ട് പോക്ക് എങ്ങനെയാണ്, പ്രതികരണങ്ങൾ എങ്ങനെയാണ്? ഉമേഷായിട്ടുള്ള ചിലഫോൺ ബന്ധമില്ല. ഇത് ഏതായാലും സെക്രട്ടേറിയറ്റ് മുന്നിൽ തൊഴിലിന് വേണ്ടിയുള്ള സമരം, അത് നമ്മുടെ മുഴുവൻ എന്താ പറയുക, ഒരുമാതിരി സങ്കടത്തിലാക്കുന്ന രീതിയിൽ തുടരുകയാണ്.